عليكم. الحمد لله الحمد لله الحمد لله الذي كفى الصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي. وهذه نوبة أشباه قد حضرت فامدد يديك لكي تهلا بها شفتي. واعلموا يا أمة محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റെന്റെ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തു നഈമിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു നാം ഇവിടെ പറയുന്നതും കേൾക്കുന്നതും എല്ലാം ഒരു സ്വാലിയായ അമലായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കലകൾ പേമാരിയായി പെയ്തിറങ്ങുന്ന, സുഹൃതങ്ങളുടെ കഥ പറയുന്ന ജാമിഅ ദർസ്വസ്തിന്റെ പ്രൗഢവും ധന്യവുമായ ഈ സദസ്സിൽ മദീനയിലേക്ക് ഒഴുകുന്ന അനുരാഗ നദികൾ എന്ന വിഷയത്തെ കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാദും തോഫീക് നൽകട്ടെ. വിഷയം ഏറെ ആഴം പരന്നതാണ്. മദീനയിലേക്ക് ഒഴുകുന്ന അനുരാഗ നദികൾ എന്ന് പറയുമ്പോൾ പ്രവാചകനെ സ്നേഹിച്ച ആശിക്കീങ്ങളെ കുറിച്ചുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണെങ്കിലും വിഷയത്തോട് 100% നീതി പുലർത്തി ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മദീനയിലേക്ക് ഒഴുകിയ ആശിക്കീങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. മദീന സത്യവിശ്വാസികളുടെ അരിദിവസന്ത ഭൂമികയാണ്. ആ മദീനയുടെ മടിത്തട്ടിലല്ലേ ഹബീബ് എന്ന് വിശ്രമം കൊള്ളുന്നത്. സ്നേഹിക്കപ്പെടാനുള്ള സർവ്വ മാനദണ്ഡങ്ങളും ഒരുമിച്ച് കൂടിയ ലോകത്തെ ഏക വ്യക്തിത്വം ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിച്ചിരുന്നതും ആ പുണ്യ മദീനയിലല്ലേ. ഇജറ 8-ാം വർഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയം വരിച്ചുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് വന്നു. അവിടെ ശുദ്ധി കലശം നടത്തുകയാണ്. സ്വഹാബിമാരെല്ലാം നബിതങ്ങളുടെ ചാരത്തുണ്ട്. പെട്ടെന്ന് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ഞാനേറെ സ്നേഹിക്കുന്ന മദീനക്കാരായ അൻസാറുകൾ എവിടെ? അവരെ കാണുന്നില്ലല്ലോ. എല്ലാവരും തിരയാൻ തുടങ്ങി. ആ സമയത്ത് അതാ പരിശുദ്ധ മത്താഫിന്റെ ഒരു ഭാഗത്ത് മദീനക്കാരായ അൻസാറുകൾ പൊട്ടി കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടി കരയുന്നത്? അവർ പറഞ്ഞു, നബിയേ, അങ്ങ് ജനിച്ച മണ്ണാണ് മക്ക. അവിടെയാണ് കഅബയുള്ളത്. അവിടെയാണ് ഹദീജത്തുൽ ഖുബ്ര അന്ത്യവിശ്രമം കൊള്ളുന്നത്. മക്കയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കീഴിൽ വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ കൂടെ അങ്ങ് മദീനയിലേക്ക് വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ നബിയേ. അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ്. അതായിരുന്നു മദീനയുടെ നായകനോട് അൻസാറുകൾക്കുണ്ടായിരുന്ന അടങ്ങാത്ത മഹബത്ത്. ദുഃഖം താങ്ങാനാകാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് അൻസാറുകളുടെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൂലൽ ഹിജ്റത്തുല കുന്തു റജുല മിനൽ അൻസാർ. ഹിജ്റയില്ലായിരുന്നുവെങ്കിൽ ഞാനും ഒരു മദീനക്കാരനായിരുന്നു സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സ്വഹാബികളുടെ അനുരാഗത്തിൽ ചാലിച്ച സ്നേഹത്തിന്റെ അടങ്ങാത്ത പ്രവാഹം മദീനയിലേക്ക് എത്രയെത്രയാണ് ഒഴുകിയത്! വഫാത്തിന് ശേഷം എത്രയെത്രയാണ് ഒഴുകിയത്! ഇത്തിബാ കൊണ്ട് മുത്തുനബിയെ പിന്തുടർന്ന ഇബ്നു ഉമറിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ അല്ലാഹുമ്മ അദിഹിബ് ബസരി ഹത്താലാ അറാ ബഅദ ഹബീബി മുഹമ്മദൻ നഹദാ
എന്റെ നബി തങ്ങൾക്ക് ശേഷം, എന്റെ ഹബീബായ നബി തങ്ങൾക്ക് ശേഷം ഒരാളെ കാണാതിരിക്കാൻ എന്റെ കാച്ചനി എടുക്കണേ എന്ന് പറഞ്ഞ അബ്ദുള്ള ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ആസിക്കീങ്ങളുടെ രാജകുമാരന്മാരായ ഉവൈസ് ഖർനി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം ബൂസൂലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ വെളിയങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ പോലെ, എത്ര എത്ര ആസിക്കീങ്ങളാണ് അനുരാഗത്തിന്റെ അടങ്ങാത്ത തലമാലകളാണ് മദീനയുടെ നായകന്റെ സമക്ഷത്തിലേക്ക് സമർപ്പിച്ചത്. ഇതൊക്കെ എന്തിനു വേണ്ടി എന്നറിയുമോ? നാളെ പരലോകത്ത് വെച്ച് മുത്തനബിയുടെ ശഫാത്ത് ലഭിക്കാനും അതുവഴി പരലോക വിജയം വരിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ലോക പണ്ഡിതനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടിയില്ലേ, മാലി സിവാഹു ബിലദൈക വസീലതുൻ ഫംനുൻ അലയ്യ ബിഫളി ജൂദിക അസ്അദി. ആരാണ് അബു ഹനീഫ? 18,000 ഹദ്മുകൾ തനിക്കുള്ള കബറിന്റെ അരികിൽ വെച്ച് ഓതിയ മഹാനല്ലേ അബു ഹനീഫ? അത്രയും വലിയ മഹാനായ, അത്രയും വലിയ ആബിദായ മഹാൻ പോലും രക്ഷയുടെ മാർഗമായി കണ്ടത് മദീനയുടെ നായകനോടുള്ള മഹബത്താണ്. അതുകൊണ്ട് ആ മഹബത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണല്ലോ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ആശിക്കങ്ങൾ യാത്ര പോയത്. അവസാനമായി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിക്കായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു മുത്തനബിയെ തേടി കാതങ്ങൾ താണി മദീനയിലേക്ക് യാത്ര പോയത് തന്റെ ആത്മാവിനെ മുത്തനബിയുടെ സമക്ഷത്തിലേക്ക് പറഞ്ഞേക്കാറുള്ള ശൈഖ് റിഫായി അവസാനമായി മദീന മുനവ്വരയിൽ വന്നിട്ട് അവിടുന്ന് തന്റെ മഹബത്തിന്റെ ശീലുകൾ അണമുറിയാത്ത പ്രവാഹമായി ഒഴുക്കുകയാണ്. تقبل الأرض عني وهي نائبتي وهذه نوبة الأشباح قد حضرت فامدد يديك لكي تهلا بها شفتي. نبي വളരെ വിദൂരതയിൽ നിന്നും ഞാൻ എന്റെ ആത്മാവിനെ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമായിരുന്നു. എനിക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ മണ്ണ് ചുംബിച്ചുകൊണ്ട് അത് മടങ്ങി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഈ പാം ഡിഫായി ശരീരത്തോടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നബിയേ എന്റെ മുഖം അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങയുടെ വലത് കൈ നീട്ടണം നബിയേ. ഉടൻ തന്നെ ഖബർ ശരീഫ് പിളർന്നു വന്നു. നബി തങ്ങളുടെ വലതുകരം ഉയർന്നു വരികയാണ്. ശൈഖ് റിഫായി ആ കരം ചുംബിച്ചുകൊണ്ട് തൃപ്തനായി. അന്നവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ എല്ലാവരും ഇതിന് സാക്ഷികളാണ്. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശികങ്ങൾ ഇഷ്ക് പ്രകടിപ്പിച്ച പോലെ നമുക്കും ഇഷ്ക് പ്രകടിപ്പിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തനബിയോട് കൂടെ നാളെ അവന്റെ ജന്നത്തിൽ നയം നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു നാം ഇവിടെ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹ് അമലായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.